നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സാംസങ് ഏറ്റവും പുതുതായിട്ട് ഇന്ത്യയിൽ പുറത്തിറക്കിയ അവരുടെ എ സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ സാംസങ് ഗാലക്സി എ തേർട്ടി ടുവിൻ്റെ വിശേഷങ്ങളാണ് ഒരു പ്രത്യേകത കൂടി പറയാനുണ്ട് സാംസങ് ഇത്തവണ നിങ്ങൾക്കായിട്ട് വീഡിയോ കാണുന്ന ഒരു ഭാഗ്യശാലിക്ക് ഈ ഒരു സാംസങ്ങിൻ്റെ എ തേർട്ടി ടു എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ ഗീവ്വേ ആയിട്ട് നൽകാൻ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ രണ്ട് ഫോണുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലൊന്നും നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ ഓർക്കുക എ തേർട്ടി ടുവിനെ കുറിച്ചുള്ള രണ്ട് വീഡിയോകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് ചെയ്യും കൂടാതെ ഇനി ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിലായിരിക്കും നമ്മൾ എ തേർട്ടി ടു നിങ്ങളിൽ ഒരാൾക്ക് ലഭിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രം നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക എങ്കിൽ മാത്രമേ ആ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ എനിവേ നമുക്ക് സാംസങ് ഗാലക്സി എ തേർട്ടി ടു അൺബോക്സ് ചെയ്ത് ഈ ഒരു ഫോണിന്റെ വിശേഷങ്ങൾ ആദ്യമേ മനസ്സിലാക്കാം ഇതുപോലൊരു ഒരു ബോക്സിനകത്താണ് സാംസങ് ഗാലക്സി എ തേർട്ടി ടു എന്ന് പറയുന്ന ഫോൺ വരുന്നത് ഏറ്റവും മുകളിൽ ഗാലക്സി എ തേർട്ടി ടൂൺ എഴുതിട്ടുണ്ട് താഴെ സാംസങ് എന്ന് എഴുതിയിരിക്കുന്നു രണ്ട് സ്റ്റിക്കറുകൾ മാത്രം അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ അൺബോക്സ് ചെയ്യാം യെസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിരവധി സ്മാർട്ട് ഫോണുകളാണ് സാംസങ് ഇത്തരത്തിൽ പുറത്തിറക്കുന്നത് എല്ലാം ഒന്നിനൊന്നും മെച്ചമെന്ന് കൂടി പറഞ്ഞോളട്ടെ യെസ് ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ സാംസങ്ങിന്റെ ഫോണുകൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ബോക്സിന്റെ കവറിന്റെ ഏറ്റവും മുകളിൽ ഇതുപോലെ ഒരു ബോക്സ് ഇരിക്കുന്നതായിട്ട് കാണാറുണ്ട് അതിനകത്ത് ഇതുപോലെ സിം ഇജക്ടർ പിൻ ഇതിന്റെ ക്യുക് സ്റ്റാർട്ട് ഗൈഡ് റീജിയണൽ ലോക്ക് വാരണ്ടി കാർഡ് ഇൻഫോർമേഷൻ തുടങ്ങിയ കാര്യങ്ങളുണ്ട് പോർക്കുക ഇതിനകത്തും ബാക്ക് കവർ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ഇതായിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ ഫോണിലേക്ക് വരാം ആദ്യം ഇതിനകത്തുള്ള ചാർജർ ഇവിടെ നൽകിയിട്ടുണ്ട് പതിനഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ സാംസങ് നൽകിയിരിക്കുന്നത് അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ ടൈപ്പ് സി കേബിൾ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ആക്സസറി ലെവൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ് ഈ ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എടുത്തു പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഫോണിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ധരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ ഞാൻ അതിൻ്റെ ഒരു കവർ ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നു യെസ് അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയുണ്ടെന്ന് കാണാം ഞാനും നിങ്ങളോടൊപ്പം ആദ്യമായിട്ട് കാണുമ്പോഴാണ് എ തേർട്ടീൻ്റെ ബാക്ക് സൈഡ് ഊഹ് അടിപൊളി ഒരു ആയിട്ടുള്ള ഒരു ലുക്ക് ആദ്യമേ ഒരു കാര്യം കൂടി പറയട്ടെ ഇത് ഭയങ്കരമായിട്ട് ഫിംഗർ പ്രിൻറ്റ് ആണ് കാര്യം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് പതിയുന്നുണ്ട് ബാക്ക് സൈഡ് സാധാരണ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ലുക്ക് ഈ ടൈപ്പ് ഒരു ഫോൺ ഞാൻ നമ്മുടെ ചാനലിലൂടെ ഇതുവരെ പരിചയപ്പെടുത്തില്ല ഇത്തരം ഒരു ബാക്ക് സൈഡ് അതായത് സാധാരണ നമുക്കറിയാം സ്മാർട്ട് ഫോണുകളുടെ എല്ലാം ഈ ഒരു ബാക്ക് ക്യാമറ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഭയങ്കര പ്രൊജക്റ്റഡ് ആയിട്ടൊക്കെ നിൽക്കും ഈവൻ നമുക്ക് എസ് ട്വൻറ്റി വൺ അൾട്ര നോക്കി കണ്ടില്ലേ ഈ ഒരു ക്യാമറ ബമ്പ് അല്ലെങ്കിൽ ഈ ഒരു ക്യാമറ മൊടികൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് പക്ഷേ ഇവിടെ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകതയായിട്ട് പറയേണ്ടത് ഈ ഡിസൈൻ തന്നെയാണ് ക്യാമറയുടെത് അത് ബ്ലെൻഡ് ആണ് ആ ഒരു ബാക്കിൽ ജസ്റ്റ് ആ ക്യാമറകൾ മാത്രം മുകളിലേക്ക് നിൽക്കുന്നു അതിന് സെപ്പറേറ്റ് ഒരു മൊടികളൊന്നും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല ബോഡിയിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു ക്യാമറകൾ അത് അടിപൊളിയാറുണ്ട് ആ ഡിസൈൻ പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടെ പറയാം ഇവിടെ ഈ ഒരു മൂന്ന് ക്യാമറകൾക്ക് ഒരല്പം അല്പം മുകളിലോട്ടൊരു പ്രൊജക്ഷൻ ഉണ്ട് എന്നാൽ ഇവിടെ നാലാമത്തെ ക്യാമറ ഈ പറഞ്ഞ ബോഡിയിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ് മുകളിലേക്ക് പ്രൊജക്ഷനേ ഇല്ല അതുപോലെ എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് മുകളിലേക്ക് പ്രൊജക്ഷൻ ഇല്ല ഈ മൂന്ന് ക്യാമറകൾ കൂടി ഇതുപോലെ അകത്തേക്ക് ഒതുങ്ങിയിരുന്നു എന്ന് ആശിച്ചു പോകും എനിവേ സൂപ്പർ ഡിസൈൻ കാണാൻ നല്ല ലുക്കുണ്ട് താഴെ ഇതുപോലെ സാംസങ് എന്ന് എഴുതിയിട്ടുണ്ട് ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ് ആണെന്നേ പറയുകയുള്ളൂ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കനം കുറവാണ് നീളം കൂടി കയ്യിൽ ഒതുങ്ങുന്ന ഡിസൈൻ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ കൈയിലൊക്കെ പിടിക്കാൻ തന്നെ വളരെ നല്ല സുഖം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മൾ ഫോണിൻ്റെ വല ദിവസത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ വോളിയം ബ്രോക്കേസും പവർ ബട്ടണും കാണാം താഴേക്ക് വരുമ്പോൾ സ്പീക്കർ ഗ്രില്ല് ചാർജിങ്ങിനുള്ള ടൈപ്പ് സി പോർട്ട് മൈക്രോഫോൺ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട് ഇടത് സൈഡിലാണ് ഇതുപോലെ സിം ട്രേ ഏറ്റവും മുകളിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് അപ്പോൾ നമുക്കിനി ഈ ഒരു ഫോണിന്റെ സിം ട്രേ ഏത് ടൈപ്പാണെന്ന് നോക്കാം ഇന്ത്യൻ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചു വരവിന് സാംസങ് ഒരുങ്ങുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത്രയും നാളിനിടയിൽ തന്നെ പുറത്തിറക്കിയ ഫോണുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു യെസ് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഒന്നും പേടിക്കേണ്ട ഒരേ സമയം രണ്ട് നാനോ സിം കാർഡുകളും മെമ്മറി കാർഡും ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാനാകും അപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇതുപോലെയാണ് നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്യുമ്പോൾ സാംസങ് എന്ന് ഇതുപോലെ എഴുതി കാണിക്കുന്നു സാംസങ് ഗാലക്സി സെക്യൂർഡ് ബൈ നോക്സ് പവേഡ് ബൈ ആൻഡ്രോയിഡ് അപ്പോൾ നോക്സ് എന്ന സാംസങ്ങിൻ്റെ സ്വന്തം സെക്യൂരിറ്റി ഓപ്ഷനും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഫോൺ മൊത്തത്തിലുള്ള ഒരു ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഏറ്റവും കൂടുതൽ ഇതുപോലെ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് ഫ്രണ്ട് ക്യാമറ നൽകിയിരിക്കുന്നത് അത് പഞ്ച് ഹോൾ ആയിരുന്നു എങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേന്ന് തോന്നുന്നുണ്ട് അതുപോലെ ഒരു ഒരു വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു ഫോണാണ് സിക്സ് ഇഞ്ച് മാത്രമാണ് സ്ക്രീൻ സൈസ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും വളരെ വെയ്റ്റും കുറവാണ് നമുക്ക് അതിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ഒരു ഫോൺ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരു കുഞ്ഞു ഫോൺ കുഞ്ഞ് ഫോണെന്ന് ആവുന്ന ഒരുപാട് ചെറുതെന്നല്ല എങ്കിലും ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ള ഫോണുകൾ താല്പര്യമുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു കോമ്പാക്റ്റ് സൈസ് ഈ ഒരു ഫോണിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇതിൻ്റെ കുറിച്ച് പറഞ്ഞാൽ സിക്സ് പോയിൻറ്റ് ഫോർ ഇഞ്ചിൻ്റെ സൂപ്പർ അമോ എൽ ഇ ഡി ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് സാംസങ് ഫോണുകളുടെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല അത് നമുക്ക് ഈ ഒരു ഫോണിനകത്തും കാണാം പക്ഷേ ഈ പറഞ്ഞ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ച് ഹോളായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേ എന്ന് തോന്നുന്നു അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നയൻറ്റി ഹെഡ്സിൻ്റെ റിഫ്രഷ് ഐറ്റും നൽകിയിട്ടുണ്ട് അതും നല്ല കാര്യം അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്താണ് ഈ ഒരു ഫോണെന്ന് പറയേണ്ടി വരുന്നു മൊത്തത്തിലുള്ള ഒരു ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ് അതുപോലെ ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ്സിനെ പറ്റി പറഞ്ഞാൽ എണ്ണൂറ് നിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ് അതുകൊണ്ട് തന്നെയും ഔട്ട്ഡോർ വിസിബിലിറ്റിയിലൊന്നും യാതൊരു പ്രശ്നമില്ല എത്ര സൂര്യപ്രകാശത്ത് നിന്നാലും നമുക്ക് നമുക്കിതിൻ്റെ ഡിസ്പ്ലേ നല്ല രീതിയിൽ കാണാൻ സാധിക്കും അതുപോലെ ഗൊർല ഗ്ലാസ് ഫൈവിൻ്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും ചെറിയ പവറലുകളൊന്നും ഈ ഒരു ഫോണിനകത്ത് ഏൽക്കില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ ആൻഡ്രോയിഡ് ഇലവനിൽ അധിഷ്ഠിതമായിട്ട് സാംസംഗിൻ്റെ സ്വന്തം യൂസർ ഇൻറ്റർഫൈസ് ആയിട്ടുള്ള വൺ യു ഐ ത്രീയിലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് സെക്യൂരിറ്റീവ് ഫീച്ചറുകളായിട്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറും അതുപോലെ ഫേസ് അൺലോക്ക് സംവിധാനവും നൽകിയിട്ടുണ്ട് ഫിംഗർ പ്രിൻറ്റ് ഫോണിൻ്റെ ഇൻ ഡിസ്പ്ലേ തന്നെ നൽകിയിട്ടുണ്ട് ഇതിനകത്ത് ആദ്യം നമുക്ക് ആ ഫിംഗർ പ്രിൻ്റിൻ്റെ ഒരു എത്രത്തോളം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം ആ റീഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട് ഒരു ഭയങ്കര ഫാസ്റ്റ് ഒന്നും പറയാനില്ല മീഡിയം സ്പീഡ് കണ്ടില്ലേ അടുത്തതായിട്ട് ഫേസ് അൺലോക്ക് ലോക്ക് യെസ് അവിടെ ഫേസ് അൺലോക്കിലും ഒരു റീഡിങ് ടൈം എടുക്കുന്നുണ്ട് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അതുകൊണ്ട് തന്നെ ഫേസ് അൺലോക്കും ലോക്കും ഫിംഗർ പ്രിൻറ്റും ഒരു മീഡിയം സ്പീഡെന്ന് പറയാം അടുത്തത് ഇതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആദ്യം ഓഡിയോ ക്വാളിറ്റി ഫോണിനകത്ത് മോണോ സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത് ഫോണിൻ്റെ താഴെ ബോട്ടം ആയിട്ടാണ് സ്പീക്കർ നൽകിയിരിക്കുന്നത് ഡീസെൻറ്റ് വോളിയം ഡീസെൻറ്റ് ക്വാളിറ്റി മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല മോണോ സ്പീക്കറാണ് ഞാനൊരു സ്റ്റീഡിയോ സ്പീക്കറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഒക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തി വേണം നമ്മൾ അത്തരം ഫീച്ചറുകളെ നോക്കി കാണാൻ അടുത്തത് വീഡിയോ ക്വാളിറ്റി അപ്പോൾ വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് സാംസങ്ങിൻ്റെ ഒരു ഫോണിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല മികച്ച വീഡിയോ ക്വാളിറ്റി എല്ലാ സാംസങ് ഫോണുകളെ പോലെ തന്നെ മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് നൽകിയിരിക്കുന്നത് മാത്രമല്ല സൂപ്പർ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ അതുകൊണ്ട് തന്നെ മികച്ച വീഡിയോ ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഫോൺ നൽകുന്നുണ്ട് ഈ ഡിസ്പ്ലേയിലുള്ള ബ്ലാക്കുകൾ നല്ല ഷാർപ്പ് ബ്ലാക്കായിട്ട് തന്നെ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട് മൊത്തത്തിൽ കിടിലൻ ഡിസ്പ്ലേ ഒന്നും പറയാനില്ല അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ ജി എയ്റ്റി എന്ന പ്രോസസറാണ് ഈ ഒരു ഫോണകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരൊറ്റ വേരിയൻറ്റിലാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത് സിക്സ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇൻ്റർണൽ മെമ്മറി വേരിയൻറ്റ് അവിടെ സിക്സ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന ഒരു ഡീസൺ ഡീസൺ എന്ന് പറഞ്ഞാലും ഒരാ അപ്പർ അല്ലേ ഒരു എന്ത് പറയുന്ന ഡീസനേക്കാൾ മുകളിൽ നിൽക്കുന്ന എന്ന് പറഞ്ഞെങ്കിൽ പറയേണ്ടി വരും ഒരു മികച്ച സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഈ ഒരു ഫോണത് നൽകിയിരിക്കുന്നത് അതുപോലെ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ ജി എയ്റ്റി എന്ന് പറയുന്ന പ്രോസസർ നമ്മൾ മറ്റ് പല ഫോണുകളിലും ഈ ഒരു ചാനലിലൂടെ തന്നെ കണ്ടതാണ് അതായത് റെഡ്മി നയൻ അതുപോലെ പോക്കോ എം ടു തുടങ്ങിയ ഫോണുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സെയിം പ്രോസറാണ് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ ജി ഐ ആ ഒരു പ്രോസർ തന്നെയാണ് ഈ ഒരു ഫോണത്തും അതും നൽകിയിരിക്കുന്നത് മികച്ച ഒരു ഒരു മീഡിയം ലെവൽ പെർഫോമൻസ് നൽകുന്ന ഒരു മികച്ച പ്രോസർ തന്നെയാണ് മീഡിയ ടെക്കിൻ്റെ ഹിലിയോ ജി ഐ അപ്പോൾ മൊത്തത്തിൽ പ്രോസസർ വൈസും പെർഫോമൻസ് വൈസും നോക്കിയാലൊക്കെ ഒരു മികച്ച പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്ന കാര്യത്തിൽ സംശയമില്ല അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ നാല് ക്യാമറകളാണ് ഇതിനകത്തെ പ്രൈമറി സെൻസർ വന്നിട്ട് അറുപത്തി നാല് മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മികച്ച ഒരു സ്പെസിഫിക്കേഷൻ തന്നെ ഗാലക്സി എ എ തേർട്ടി ടു നൽകിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസറായിട്ടൊരു എട്ട് മെഗാ പിക്സലിൻ്റെ ക്യാമറയും ഡെപ്ത്ത് സെൻസ് ചെയ്യാനായിട്ട് അതായത് പോർട്ട്രേറ്റ് ചിത്രങ്ങൾ എടുക്കാൻ അഞ്ച് മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും മാക്രോ സെൻസറായിട്ട് അഞ്ച് മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും നൽകിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സിക്സ്റ്റി ഫോർ എയ്റ്റ് ഫൈവ് ഫൈവ് ഇതാണ് ഇതിൻ്റെ ഒരു ക്യാമറ കോൺഫിഗറേഷൻ നൽകിയിരിക്കുന്നത് അപ്പോൾ സാധാരണ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ മാക്രോ ടു മെഗാ പിക്സലൊക്കെയാണ് നൽകാറുള്ളത് അതുപോലെ ഒക്കെ പലപ്പോഴും ടു മെഗാ പിക്സൽ നൽകി കാണുന്നുണ്ട് ഇവിടെ ഡെപ്തും മാക്രോയും ഫൈവ് മെഗാ പിക്സൽ തന്നെ നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ മികച്ച ക്യാമറ സെറ്റപ്പ് അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ സെൽഫി എടുക്കാനായിട്ട് വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ ഇരുപത് മെഗാ പിക്സലിൻ്റെ ി ക്യാമറയും നൽകിയിരിക്കുന്നു മൊത്തത്തിൽ തരക്കേടില്ലാത്ത മികച്ച ചിത്രങ്ങൾ തന്നെയാണ് ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും നൽകുന്നത് അടുത്തായിട്ട് ഫോണിന്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അയ്യായിരം എം എ എച്ചിന്റെ ഒരു മികച്ച ബാറ്ററി തന്നെയാണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അത് ചാർജ് ചെയ്യാനായിട്ട് പതിനഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട് ഫോണിന്റെ ബോക്സിനോടൊപ്പം തന്നെ പതിനഞ്ച് വാട്ടിന്റെ ചാർജർ നൽകിയിട്ടുണ്ട് ചാർജിങ്ങിന് ടൈപ്പ് സി പോർട്ടാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് അഡാപ്റ്റീവ് പവർ സേവിംഗ് ഫീച്ചർ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് കുറച്ച് കൂടുതൽ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു ോ അടുത്തായിട്ട് ഈ ഒരു ഫോൺ ലഭിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങളാണ് ബ്ലാക്ക് വയലറ്റ് ബ്ലൂ വൈറ്റ് എന്നീ നാല് കളറുകളിലാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത് അതിൽ നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് ബ്ലാക്ക് നിറത്തിലെ ഫോണാണ് അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ഈ ഒരു ഫോണിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നിമിഷത്തിൽ ഇതിൻ്റെ പ്രൈസിങ് അറിവായിട്ടില്ല പക്ഷേ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് അനൗൺസ് ചെയ്തതിനു ശേഷം മാത്രമേ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തൂ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഇതിന്റെ പ്രൈസിങ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഇരുപത്തയ്യായിരം രൂപയിൽ താഴെ വിലയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു കൂടാം കുറയാം എൻ്റെ ഒരു പ്രതീക്ഷ മാത്രമാണ് ഞാൻ പറയുന്നത് എന്തു തന്നെയാലും ഒരു ഇരുപത്തയ്യായിരത്തിൽ താഴെ പ്രൈസിങ്ങിലാണ് ഈ ഒരു ഫോൺ സെല് ചെയ്യുന്നതെങ്കിൽ സാംസങ് ലവർ എന്ന രീതിയിൽ സാംസങ് ഫോണുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി എ തേർട്ടി ടു നല്ല കോമ്പാക്റ്റ് സൈസ് മികച്ച ഡിസ്പ്ലേ മികച്ച ബാറ്ററി സെറ്റപ്പ് മികച്ച ക്യാമറ സെറ്റപ്പ് എല്ലാം നൽകിയിട്ടുണ്ട് ഇതിനകത്ത് എനിക്ക് തോന്നിയ രണ്ടേ രണ്ട് പോരായ്മകളെ ഉള്ളൂ ഒന്ന് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഒഴിവാക്കാമായിരുന്നു പഞ്ച് ഹോൾ തന്നെ നൽകാമായിരുന്നു അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നല്ല രീതിയിൽ ഫിംഗർ പ്രിൻ്റുകൾ പതിയുന്നുണ്ട് അതൊരു കേസ് കൂടെ ബോക്സിനോടൊപ്പം നൽകാമായിരുന്നു ഒരു കാര്യം കൂടെ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചു പോകുന്നു ഇതിനകത്ത് ഒരു സ്റ്റീരിയോ സ്പീക്കർ സംവിധാനം കൂടി നൽകാമായിരുന്നു അതർവൈസ് ഫൈൻ കിടലും ഫോൺ തന്നെയാണ് ഗാലക്സി എ തേർട്ടി ടു ഓർക്ക് നമ്മുടെ കാഴ്ചക്കാർക്ക് ഇതുപോലെ ഒരു ഗാലക്സി എ തേർട്ടി ടു ഫോൺ നിങ്ങൾക്ക് ഗീവായിട്ട് നൽകുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഗാലക്സി എ തേർട്ടി ടുവിനെ കുറിച്ച് ഒരു വീഡിയോ കൂടെ നമ്മുടെ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യും അതിനകത്ത് പറയും ആ വീഡിയോ നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ചുവന്ന ബട്ടൺ വെച്ചിട്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ് ബൈ